നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ ട്വിറ്റർ തുറന്നപ്പോൾ അതിൻ്റെ ലോഗോയിൽ ഒരു മാറ്റം. ട്വിറ്ററിൻ്റെ തനതായ ശൈലിയും അതിൻ്റെ ട്വീറ്റ് എന്ന വാക്കിനെയും അർത്ഥം വയ്ക്കുന്ന നീലക്കളറിലുള്ള പക്ഷിയുടെ ചിത്രത്തിന് പകരം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എക്സ് എന്ന ചിഹ്നം കാണുന്നു. കാര്യം മനസ്സിലാക്കാത്ത ഞാൻ ട്വിറ്ററിൻ്റെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഹാഷ്ടാഗുകൾ കാണുന്നു. ഈ എക്സ് എന്ന ചിത്രത്തെ നിറഞ്ഞ പരിഹാസത്തോടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ആ സമയം വരെ 600,000+ ആളുകളായിരുന്നു. ഇലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുത്ത ശേഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആന മണ്ടത്തരങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണത്. ലോകത്തൊന്നാകെ പരന്നുകിടക്കുന്ന നല്ലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ എങ്ങനെ തകർക്കാമെന്നതിൽ മസ്ക് ദിനം ദിനം എന്നോണം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തായി ട്വിറ്ററിൽ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെല്ലാം പാടെ പാളിയ ഒന്നാണെന്ന് മാത്രമല്ല ആൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നുകൂടിയാണ്. ഒരാൾക്കൊരു ദിവസം 600 ട്വീറ്റുകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന പരിധി നിശ്ചയിച്ചതായിരുന്നു ഒന്ന്. മറ്റൊന്ന് വെരിഫിക്കേഷൻ ടിക്ക്, പണം നൽകിയാൽ ആർക്കും നൽകാം എന്നുള്ളതാണ്. ട്വിറ്ററിനെ ട്വിറ്ററാക്കിയ ധാരാളം ജീവനക്കാരെ മസ്ക് ഇതിനോടകം പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. ഇതൊക്കെ കൂടാതെ മുൻപും ട്വിറ്ററിൻ്റെ കിളിയെ പറത്തി അവിടെ ഒരു നായക്കുട്ടിയെ പ്രതിഷ്ഠിച്ച ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഇത് വിവാദമായപ്പോൾ വീണ്ടും പക്ഷിയെ തന്നെ പ്രതിഷ്ഠിച്ചു. ഇപ്പോഴിതാ വീണ്ടും പക്ഷിയെ മാറ്റി എക്സ് എന്ന അക്ഷരം കൊണ്ടുവന്നിരിക്കുന്നു. എക്സ് എന്ന അക്ഷരം മാത്രമല്ല ട്വിറ്റർ എന്ന പേര് പോലും മാറ്റി x.com എന്നാക്കി മാറ്റുകയാണ്. ട്വിറ്ററിൻ്റെ സാൻ ഫ്രാൻസിസ്കോയിലെ ആസ്ഥാനത്തെ ജീവനക്കാർക്കിപ്പോൾ പണി ആസ്ഥാനത്തെ ലോഗോ ഇടയ്ക്കിടെ മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഞായറാഴ്ച മസ്കിൻ്റെ ഒരു ട്വീറ്റ് ഇങ്ങനെയാണ്: ഉടൻ ഞങ്ങൾ ട്വിറ്ററിൻ്റെ പക്ഷിയോട് വിട പറയും. 2006 ട്വിറ്റർ സ്ഥാപിക്കപ്പെട്ട ശേഷം ലോകമാസകലമുള്ള രാഷ്ട്ര നേതാക്കളും സെലിബ്രിറ്റികളും ബിസിനസ് പ്രമുഖരും ഉൾപ്പെടെ വലിയ പിന്തുണ നൽകിയിരുന്നു ട്വിറ്ററിന്. എന്നാൽ അവരിപ്പോൾ പൂർണ്ണമായും അസ്വസ്ഥരാണ്. ബൈ ബൈ ബേർഡ് എന്ന ഹാഷ്ടാഗോടെയാണ് നടൻ മാർക്ക് ഹാമിൽ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഇലോൺ മസ്ക് 15 വർഷത്തെ ഒരു മികച്ച സംരംഭത്തെ തകർക്കുന്നു, ഇല്ലാതെയാക്കിയിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്. ട്വിറ്ററിൻ്റെ പേര് മാറ്റി x.com എന്നാക്കിയതിനെയും അദ്ദേഹം നഖശിഖാന്തം എതിർത്തു. തങ്ങൾ ഇനിയും ട്വിറ്റർ എന്ന പേരിൽ തന്നെ ഇതിനെ കാണുമെന്നും ഹാമിൽ പറയുകയാണ്. ഇനി വിമർശിക്കുന്ന ആളുകൾ പ്രധാനമായും പങ്കുവെക്കുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ട്വിറ്ററിന് പകരം x.com എന്ന് സെർച്ച് ചെയ്താൽ അശ്ലീല സൈറ്റുകളിലേക്കാണ് യഥാക്രമം അത് പോവുക. അതുകൊണ്ട് തന്നെ ട്വിറ്ററിൽ ഇപ്പോൾ ട്രോളായി നിറയുന്നത് അശ്ലീല ചിത്രങ്ങളുടെ അഭിനേത്രികളും സന്ദർഭങ്ങളുമൊക്കെയാണ് എന്നുള്ളതാണ്. ട്വിറ്റർ എന്ന പേര് തന്നെ മാറ്റി നല്ലൊരു സംരംഭത്തെ ഒരു ഭ്രാന്തൻ പരിഷ്കരണത്തിലൂടെ എലോൺ മസ്ക് നശിപ്പിക്കുമ്പോൾ മെറ്റയുടെ സുക്രബർക്ക് പുറത്തിറക്കിയ ത്രെഡ്സ് ആപ്പ് പ്രതീക്ഷക്കൊത്ത് വളരുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെയും ചില പ്രശ്നങ്ങളും പോരായ്മകളും ഈ ത്രെഡ്സ് ആപ്പിനുമുണ്ട് എന്നുള്ളതാണ്. ട്വിറ്റർ ഉപയോഗിച്ചിരുന്നത് വളരെ സീരിയസ് ആയ കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ ട്വീറ്റ് ചെയ്യാനായിരുന്നു. അത് ഉപയോഗിച്ചിരുന്നവർ മധ്യവർഗമോ അതിന് മുകളിലുള്ളവരോ ഒക്കെ ആയിരുന്നു. 60%-ലധികവും വിദ്യാസമ്പന്നരായിരുന്നു ട്വിറ്ററിൽ ഉണ്ടായിരുന്നത് എന്നതൊരു കണക്കാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയവും സാമൂഹികവുമൊക്കെയായ ചർച്ചകൾക്കായിരുന്നു ട്വിറ്ററിൽ മുൻതൂക്കവും പ്രാധാന്യവും ഉണ്ടായിരുന്നത്. എന്നാൽ മെറ്റ അവതരിപ്പിച്ച ത്രെഡ്സ് ആപ്പ് ഇൻസ്റ്റാഗ്രാം മുഖേനയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇൻസ്റ്റാഗ്രാമിനെ നമുക്കറിയാം കൂടുതൽ എൻ്റർടൈൻ സ്വഭാവത്തിലുള്ളതും യുവാക്കളും വിദ്യാർത്ഥികളുമൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അവർ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പങ്കുവെക്കാനും അതോടൊപ്പം റീൽസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടിയുമൊക്കെയാണ് കൂടുതലായിട്ടും അതിൽ വരുന്നത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ തന്നെ റീൽസൊക്കെ ഇന്ന് ലോകത്ത് തന്നെ നമ്മൾ ഇന്ത്യ എടുത്തു പരിശോധിച്ചാൽ ടിക്ടോക്ക് നിരോധിച്ചതിന് ശേഷം ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് വളരെ പെട്ടെന്നായിരുന്നു അങ്ങനെ ഒരു റീൽസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം വളരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയതും വിദ്യാർത്ഥികളും യുവാക്കളും സെലിബ്രിറ്റികളും സ്പോർട്സ് താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഉപയോക്താക്കൾ കൂടുതലും ഇത്തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആളുകളാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ത്രെഡ്സ് ആപ്പിൽ സീരിയസ് ആയിട്ടുള്ള ചർച്ചകളും സംവാദങ്ങളും ഒന്നും നടക്കുന്നുമില്ല എന്നത് മറ്റൊരു പ്രശ്നം തന്നെയാണ്. നല്ലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ തകർത്ത് കയ്യിൽ കൊടുത്ത എലോൺ മസ്കിൻ്റെ അടുത്ത പരിഷ്കരണം നടക്കുന്നത് വരെ ആ പ്ലാറ്റ്ഫോം തന്നെ നിലനിൽക്കുമോ എന്നതാണ് എല്ലാവരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. Way2nikah.com, the exclusive Muslim matrimonial site.